ഹലോ മറ്റന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഫോട്ടോയൊക്കെ എങ്ങനെ എടുക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്നും നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ചെറിയൊരു കുപ്പി വെച്ചാണ് നമ്മൾ ഇന്നത്തെ ഫോട്ടോ എല്ലാം സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയോട്ട് സമയങ്ങൾ അതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്നത്തെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു കുപ്പി, ചെറിയൊരു കുപ്പിയാണ് ആവശ്യം. എന്നിട്ട് ഞാൻ അതിനകത്തിലേക്ക് കുറച്ച് വെള്ളം ഈടാക്കുന്നുണ്ട്. അപ്പം അത് ചെറിയ ഒരു ഹോളായതുകൊണ്ട് വെള്ളം നിറയാൻ ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഞാൻ താഴെയായിട്ട് പോയത്. അപ്പം നമ്മൾ ഞാൻ അവിടുന്ന് ഒരു വെള്ളം വീണ പാകം തുറച്ച് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ആ കുപ്പി അങ്ങനെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഫോട്ടോ എടുക്കാൻ പോകുന്നത് ഒരു പൂ ആ ഒരു വെള്ളത്തിനകത്ത് കൊണ്ടുവച്ചിട്ടാണ് നമ്മൾ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. അതിനുശേഷം നമ്മൾ മാനുവൽ ഫോക്കസ് ഹീറ്റാണ് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ ഷട്ടർ സ്പീഡ് ISOയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കൊരു ഡാർക്കായിട്ടിരിക്കുന്ന പിക്ചറാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് എക്സ്പോഷർ നമ്മൾ ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ 2x സൂം ചെയ്തിട്ട് ഫോക്കസ് ആക്കിയതിന് ശേഷം നമ്മൾ ആ ഒരു പൂവിനെയാണ് ഫോക്കസ് ആക്കുന്നത്. എന്നാൽ പൂവിനെയും ആ ഒരു ബോട്ടിലിനെയാണ് നമ്മൾ ഫോക്കസ് ആക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, എഡിറ്റ് ചെയ്യാത്തൊരു പിക്കാണ്. പിന്നെ രണ്ടാമത്തേന്ന് പറയുമ്പം നമ്മൾ ആ ഒരു കുപ്പിക്കകത്ത് ഈ മണ്ണ് നിറച്ച് വെച്ച് വെച്ചതിന് ശേഷം നമ്മൾ മാനുവലായിട്ട് എല്ലാം അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ഫോട്ടോ എടുക്കുന്നത്. എല്ലാം മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഫുള്ള് പച്ചപ്പായുള്ള സ്ഥലമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഒരു നല്ല സ്കൈ ഒന്നും വലുതായിട്ട് വരാത്ത എടുത്ത് നമ്മൾ ഫോട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ മൂന്നാമത് നമ്മൾ ഒരു വെള്ളം നിറച്ച് കഴിഞ്ഞാൽ അതിന് ശേഷം ഒരു ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഇല കൊണ്ട് പ്ലേസ് ചെയ്ത് നമുക്ക് ഫോട്ടോ എടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൺലൈറ്റുകളുണ്ടെങ്കിൽ അത് നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. നല്ല ബ്രൈറ്റ് സൺലൈറ്റ് അല്ല, നിങ്ങളൊരു 4 മണി 5 മണി ആ സമയത്ത് പോയി ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഇമേജ് രണ്ട് രീതിയിൽ എടുത്തിട്ടുണ്ട്. ആ രണ്ട് ഇമേജാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. നമ്മൾ എഡിറ്റ് ചെയ്യാത്തതാണ് എല്ലാ പിക്ചറും കാണിക്കുന്നത്, എഡിറ്റ് ചെയ്ത് ലാസ്റ്റ് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആ കുപ്പിക്കകത്ത് മണ്ണ് നിറച്ച് പിന്നെ സ്റ്റേ ഹോം എന്നൊരു ഫോണ്ട് ഒരു എഴുതി വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു കയറ് കെട്ടി തൂക്കുകയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് നമ്മളതും സാധാ മൂടിയിട്ട് ഫോട്ടോ എടുത്തതിന് ശേഷം അതിൻ്റെ ബിഫോർ എഡിറ്റ് ആണിത്. അപ്പോൾ നമ്മൾ എടുത്ത പിക്കിൻ്റെ ബിഫോറും ആഫ്റ്റർ, ബിഫോറും കാണിക്കുന്നില്ല, നമ്മൾ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു പിക്ചർ ഇരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ കാണിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ എൻ്റെ ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ നമ്മുടെ കല്ലി, അതിനോടൊപ്പം തുടർന്ന് വരുന്ന ബെല്ലൈക്കോടെ എനേബിൾ ചെയ്ത ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതിനോടൊപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ആരെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കാണും, അല്ലെങ്കിൽ ഇനിയും ഇവിടെ തെളിഞ്ഞു വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം.